ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു വെണ്ടക്ക മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, കഴിക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിതാ വെണ്ടക്ക കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളിതാ രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാനിൽ നമ്മൾ ഈ വെണ്ടക്ക അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മളിതിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മൂന്ന് പച്ചമുളകും, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം അതും. പിന്നെ ഒരു നാല് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല ഫൈനായിട്ട് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വെണ്ടക്ക ഇതാ ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ വഴണ്ട് വന്നാൽ മതി. ഇനി നമ്മളിതൊന്ന് ഫ്ലെയിം ഓഫാക്കി വെക്കുക. ഇനി വേറൊരു പാൻ വെച്ചിട്ട് നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ടതിന് ശേഷം നമ്മളിതിലേക്ക് ഒരല്പം ഒരു മൂന്നാല് മണിയും അത്ര മതി ഉലുവട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം, അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മളെടുത്തിട്ടുള്ളത് ഒരു നാലല്ലി വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു രണ്ടല്ലി ചുവന്നുള്ളി ഉണ്ടല്ലോ, അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മൂന്നാല് ഉണക്കമുളകും പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇതിലേക്ക് ഉണക്കമുളകും അതേപോലെ ഈ ചുവന്നുള്ളി വെളുത്തുള്ളി കട്ട് ചെയ്തതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഈ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വെണ്ടക്ക ഉണ്ടല്ലോ, വഴറ്റിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള വെണ്ടക്ക ഇതിലേക്ക് അങ്ങിട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലോണമൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ വെണ്ടക്ക വഴറ്റുമ്പോൾ എണ്ണ ഒന്നും ഒഴിക്കാണ്ട് അങ്ങനെ വഴറ്റിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് എല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരല്പം വെള്ളം കൂടെ ഒരു മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ടോ. ഇനി നമ്മൾ എല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കുക. പുളിയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര പുളി വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ തൈര്, ഞാനിപ്പോൾ അത്യാവശ്യം പുളിയുള്ള ഒരു തൈരായിരുന്നു ഇത്. അപ്പോൾ ഒരു ബൗൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ തൈരിൻ്റെ പുളിയൊക്കെ നോക്കിയിട്ട് ഇതിലേക്ക് പാകത്തിനായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതൊന്ന് പതഞ്ഞ് വരണ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഇനി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് പതഞ്ഞ് വന്നാൽ മതി കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു മോരുകറിയാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലത്തെ ആ ഒരു വെണ്ടക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മോരുകറിയിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്ത് ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ, ടിൽ ദാൻ ബൈ ബൈ, ടേക്ക് കെയർ.